മനുഷ്യ മൈക്രോബയോമിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു തരികയാണ് തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ മുതിർന്ന ശാസ്ത്രജ്ഞനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR ഡയറിയൽ ഡിസീസ് ടെക്നിക്കൽ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ സാബു തോമസ്. ഭൂമിയിൽ ഉണ്ടായ ജീവന്റെ തുടിപ്പായ സൂക്ഷ്മാണുക്കൾ ഏകദേശം 3 ബില്യൺ വർഷങ്ങൾക്കപ്പുറം ഉണ്ടായതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കാലാന്തരത്തിൽ ഇത് ഭൗമോപരിതലത്തിലെ എല്ലാ ജൈവ അജൈവ മണ്ഡലങ്ങളിലും അതുൾക്കൊള്ളുന്ന വായു, ജലം, മണ്ണ്, സസ്യജന്തുജാലങ്ങൾ ഉൾപ്പെടെ എല്ലാ ഘടകങ്ങളിലും കാണപ്പെടുന്നു. പ്രസ്തുത സൂക്ഷ്മാണുക്കൾ അതിജീവിക്കുന്ന ഹോസ്റ്റ് അഥവാ സസ്യജന്തുക്കളിൽ അവ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നു. ഈ ഭൗമമണ്ഡലത്തിലെ ആവാസ വ്യവസ്ഥകളും അതിലുൾക്കൊള്ളുന്ന സസ്യജന്തുജീവജാലങ്ങളുടെയും ആരോഗ്യകരമായ നിലനിൽപ്പിന് സൂക്ഷ്മാണുക്കൾ സഹായിക്കുന്നതായി ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ബാക്ടീരിയയും വൈറസും ഫംഗസും ഉൾപ്പെടുന്ന സൂക്ഷ്മജീവികളുടെ കൂട്ടത്തെയാണ് മൈക്രോബയോം അഥവാ സൂക്ഷ്മാണുവ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മാണുക്കൾ ആധുനിക ശാസ്ത്രത്തിൽ ഒരു പ്രധാന പഠന വിഷയമാണ്. മനുഷ്യ ശരീരത്തിലുള്ള മിക്കവാറും എല്ലാ അവയവങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് വൻകുടലിലാണ് ഏറ്റവും അധികമായും വ്യത്യസ്തങ്ങളുമായ സൂക്ഷ്മാണുക്കൾ ധാരാളമായി വസിക്കുന്നത്. ഇതിനെ ഗട്ട് മൈക്രോബയോം അഥവാ കുടൽ മൈക്രോബയോം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാക്ടീരിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി നമുക്ക് പലതരം രോഗങ്ങളെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. എന്നാൽ ഇവ കേവലം രോഗവാഹകർ മാത്രമല്ല, മറിച്ച് മനുഷ്യർക്ക് പല ഉപകാരങ്ങളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യരുടെ മിത്രങ്ങളായ ബാക്ടീരിയകളെ പ്രൊബയോട്ടിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിൽ പ്രധാനമായവ ലാക്ടോബാസില്ലസ്, ബൈഫിഡോ ബാക്ടീരിയ, ചിലയിനം ഈസ്റ്റുകൾ എന്നീ ഇനത്തിൽപ്പെട്ടവയാണ്. ഇന്ന് വിപണിയിൽ പലതരത്തിൽ പ്രൊബയോട്ടിക്സ് ലഭിക്കുന്നുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ക്രമീകരണം, രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കൽ, മറ്റ് സാംക്രമിക രോഗങ്ങളിൽ നിന്നുള്ള പ്രതിരോധം, കുടലിലുണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്നുള്ള മുക്തി, മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കെതിരായും മിത്രങ്ങളായ ബാക്ടീരിയകളുടെ സ്വാധീനം കൊണ്ടാണെന്ന് വിവിധ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പുഷ്ടമായ മൈക്രോബയോട്ട ഉണ്ടാകേണ്ടത് ആരോഗ്യകരമായ മനുഷ്യ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. ഗർഭസ്ഥ ശിശുക്കളുടെ ഉദരത്തിൽ ബാക്ടീരിയകൾ ഉണ്ടാകാറില്ല. സാധാരണ പ്രസവത്തിലൂടെ ജനിക്കുന്ന കുട്ടികളിൽ ബാക്ടീരിയൽ ഫ്ലോറ ശക്തവും സമ്പുഷ്ടവുമായിരിക്കും. ഇത് കുടലിലുള്ള കോർ മൈക്രോബയോട്ടയായി മാറുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും പിന്നീടുള്ള അണുബാധയെ തടയുവാൻ നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു. നവജാത ശിശുക്കളിൽ സൂക്ഷ്മാണുക്കളുടെ മറ്റൊരു പ്രധാന ഉറവിടം അമ്മയുടെ മുലപ്പാലിലൂടെയാണ്. ഇവയും കോർ മൈക്രോബയോട്ടയുടെ ഗണത്തിൽ പെടുന്നു. കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലപ്പാലിനുള്ള പങ്ക് ഇത് വ്യക്തമാക്കുന്നു. ഭക്ഷ്യവിഷബാധ, മറ്റ് സൂക്ഷ്മാണുബാധ, പുതുപുത്തൻ ആഹാര രീതികൾ, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം എന്നിവ കുടൽ മൈക്രോബയോമിനെ ബാധിക്കുകയും ഇൻഡസ്ട്രൈനൽ ഡിസ്ബയോസിസ് എന്ന അസുഖാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും